മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആലാന്റെ അടുക്കൽ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആലാ ഒരിക്കൽ വന്നു. അബൂ ഹുറൈറ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് നിന്ന് നിങ്ങൾ പഠിച്ച ഒരു ഹദീസ് എനിക്ക് പറഞ്ഞു തരുമോ? ചോദ്യം എങ്ങനെയാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ പഠിച്ച ഒരു ഹദീസ് എനിക്ക് പഠിപ്പിച്ചു തരുമോ? നന്മയുടെ വഴികളിലൂടെ നടന്നവരുടെ ചോദ്യങ്ങളും അന്വേഷണങ്ങളും അന്വേഷണ പരതകളും ഇങ്ങനെയാണ്. രണ്ട് കൂട്ടുകാരെ തമ്മിൽ കാണുകയാണ് പള്ളിമുറ്റത്ത് വെച്ച്. ചോദ്യം എന്താണ്? പുതിയ ആപ്പ് വല്ലതും കിട്ടിയോന്നല്ല, വാട്സപ്പിന്റെ പുതിയ വേർഷൻ വല്ലതും ഉണ്ടോന്നല്ല, വാട്സപ്പിന് പുതിയ സോഫ്റ്റ്വെയറിലും വന്നിട്ടുണ്ടോ ഭാര്യ അറിയാതെ ചാറ്റ് ചെയ്യാൻ? അമ്മാതിരിയുള്ള നൈമിഷികമായ കുശലാന്വേഷണങ്ങളല്ല കൂട്ടുകാരി തമ്മിൽ കണ്ടുമുട്ടിയപ്പോ ചോദിച്ച ചോദ്യം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട്, അബൂ ഹുറൈറ എന്തേ ഇബ്നു ഉമറേ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് നിങ്ങൾ പഠിച്ച ഒരു ഹദീസ് എനിക്ക് പറഞ്ഞു തരാമോ? പള്ളിയുടെ മുറ്റത്ത് വെച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ പറയുകയാണ് വളരെ മനോഹരമായ ഒരു ഹദീസ്. ബിഹക്കി സലാത്തുല്ലാ സലാമുല്ലാ അലാ താഹാ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സലാത്തുല്ലാ. മഹായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന സമയത്ത് റസൂലുള്ളാഹി, ആരെങ്കിലും ഒരാൾ മരണപ്പെടുകയും ആ മരണപ്പെട്ടവന്റെ കൂടെ മയ്യത്ത് നമസ്കാര മയ്യത്തിനെ അനുഗമിച്ച് ഒരാൾ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്താൽ ലഹു ഖിറാത്തുൻ, അവന് ഒരു ഖിറാത്ത് പ്രതിഫലം കിട്ടുമത്രേ. അൽ ഖിറാത്തു മിസ്ല ജബലി ഉഹദിന്, ഒരു ഖിറാത്ത് ഒരു ഉഹദ് പർവ്വതത്തിന് എത്രത്തോളം വലിപ്പമുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് ആ മയ്യത്തിനെ അനുഗമിക്കുകയും ഖബറിലവനെ കഫൻ ചെയ്തതിനു ശേഷം അവസാനം വരെ മയ്യത്തിനു വേണ്ടി ദുആ ചെയ്തവനായി നിലനിൽക്കുകയും ചെയ്താൽ ആ ഖബർ അടക്കുന്നത് വരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ലഹു ഖിറാത്താനി, ആ മനുഷ്യന് രണ്ട് ഖിറാത്ത് പ്രതിഫലം കിട്ടും. ഒരു ഖിറാത്ത് ഉഹദ് പർവ്വതത്തിനേക്കാൾ വലിപ്പമുള്ളതാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ട ഹദീസാണിത്. ഒരാൾ മരിക്കുകയും ആ മരണ വീട്ടിൽ പോവുകയും അവന്റെ മയ്യത്ത് നമസ്കാരം വരെ നമ്മൾ കൂടെ നിൽക്കുകയും ചെയ്താൽ ലഹു ഖിറാത്തുൻ, അവന് ഒരു ഖിറാത്ത് പ്രതിഫലമുണ്ട്. ആ ഖിറാത്ത് മയ്യത്ത് അടക്കുന്നത് വരെ ഖബറിന്റെ അടുക്കൽ നിന്നാൽ ലഹു ഖിറാത്താനി, അവന് രണ്ട് ഖിറാത്ത് പ്രതിഫലമുണ്ട്. ഇത് കേട്ട ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആലാ പൊട്ടിക്കരഞ്ഞു പോയി. അല്ലാഹുവേ അല്ലാഹുവേ, ഇതേ വരെ ഞാൻ ഈ ഹദീസ് കേട്ടില്ലല്ലോ റബ്ബേ, എത്രയെത്ര ഖീറാത്തുകളാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. പല മരണവും അറിയുമ്പോ മയ്യത്ത് നമസ്കാരം വരെ കൂടെ നിൽക്കാറുണ്ട്. അത് കഴിഞ്ഞാല് പിന്നെ അബ്ദുല്ലാഹി ബിൻ ഉമർ തിരിച്ചു പോകലാണ് പതിവ്. പടച്ചവനെ ഖബറിന്റെ അടുക്കൽ വരെ പോയാല് രണ്ട് ഖീറാത്ത് കിട്ടുമായിരുന്നല്ലോ, ഉഹദ് പർവ്വതത്തിന് അത്രയും വലിപ്പമുള്ള നന്മ എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലി ആതൊടുകയും അവസാനം വിശ്വാസം വരാതെ തന്റെ പ്രിയപ്പെട്ട അടിമയെ ആയിഷ റളിയല്ലാഹു തആലയുടെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു. ഈ ഹദീസിന്റെ സത്യസന്ധത ഉറപ്പുവരുത്താൻ ആ മൗല അടിമ നേരെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ചെന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ചു പരിരംഭണം ചെയ്ത ആ പുണ്യമേനിയുടെ ഉടമയോട് വന്നിട്ട് ചോദിച്ചു, ആയിഷ റളിയല്ലാഹു തആലാ അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ ഉറപ്പാണോ എന്ന് ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു തആലാ
പറഞ്ഞു ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ഇത് പറയുമ്പോ തന്റെ അടിമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടിട്ട് മദീനയിലെ അങ്ങാടിയിൽ ഒരു കയ്യിൽ കുറെ ചരൽ കല്ലുകളും പിടിച്ചിട്ട് കാത്തു നിൽക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ അബ്ദുല്ലാഹു ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. അടിമ വന്നിട്ട് പറഞ്ഞു അബ്ദുല്ലാഹു ബിൻ ഉമർ ആയിഷ റളിയല്ലാഹു തആലയും പറഞ്ഞു അങ്ങനെ തന്നെ ഒരു ഹദീസ് ഉണ്ടെന്ന് ഒരാൾ മരിച്ചിട്ട് മയ്യത്ത് നമസ്കാരം വരെ പിന്തുടർന്നാൽ ഒരു ഖിറാത്ത് പ്രതിഫലം ഖബറടക്കുന്നത് വരെ നിന്നാൽ ലഹു ഖിറാത്താനി അയാൾക്ക് രണ്ട് ഖിറാത്ത് പ്രതിഫലം. ഇത് കേട്ട ഉടനെ തന്റെ കയ്യിലെടുക്കുന്ന ചരൽക്കല്ലുകൾ മരുഭൂമിയിലേക്ക് ആഞ്ഞാഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞ ഒരു വാക്കുണ്ട് മുഅ്മിനേ മദീനത്തെ അങ്ങാടിയിലെ ചരൽക്കല്ലുകൾ മരുഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ് അല്ലാഹുവേ 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 കം ഫർറതിനാ മിൻ ഖവാരി കം ഫർറതിനാ മിൻ ഖവാരി എത്രയെത്ര ഖിറാത്തുകളാണ് ഞാൻ നട്ടപ്പെടുത്തിയത് റബ്ബേ എന്റെ നന്മയുടെ പുസ്തകത്തിൽ എഴുതേണ്ടിയിരുന്ന എന്റെ മീസാനിന്റെ ത്രാസിൽ ഭാരം തൂങ്ങേണ്ടിയിരുന്ന പടച്ചറപ്പിന്റെ മുമ്പിൽ പോകുമ്പോ എന്നെ സ്വർഗത്തിലേക്ക് തള്ളിക്കൊണ്ടു പോകേണ്ടിയിരുന്ന എത്ര ഖിറാത്ത് പ്രതിഫലമാണ് എനിക്ക് നട്ടപ്പെട്ടു പോയതല്ലാ എന്ന് പറഞ്ഞ് മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ മുഅ്മിനേ മുഅ്മിനത്തെ സഹോദര സഹോദരി എത്രയെത്ര പ്രതിഫലത്തിന്റെ അവസരമാണ് നമുക്ക് നട്ടപ്പെട്ടു പോയത് എത്രയെത്ര അനുഗ്രഹത്തിന്റെ അവസരമാണ് നട്ടപ്പെട്ടു പോയത്. ഒരു പാവപ്പെട്ട പെണ്ണിനെ കെട്ടിച്ചു വിടുമ്പോ അതിൽ നമുക്കൊരു ഖൈറ് ചെയ്യാൻ അവസരം കിട്ടിയാൽ അത് നമ്മുടെ പ്രതിഫലമല്ലേ. ഒരു പള്ളി വെക്കാൻ പോയാൽ ആ പള്ളിക്ക് സഹായിക്കാൻ കഴിയല് നമ്മുടെ പ്രതിഫലമല്ലേ. നമ്മുടെ തൊട്ടുഭാഗത്തൊരു എത്തിങ്ങാനെ ഉണ്ടെങ്കിൽ ഒരു മദ്രസ ഉണ്ടെങ്കിൽ അതിനൊക്കെ എത്ര എത്രയോ നന്മകൾ ചെയ്യാൻ നമ്മുടെ മുമ്പിൽ അവസരം വന്നതാണ്. സംഘാടകരും പള്ളിക്കമ്മറ്റി ഭാരവാഹികളും നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് വന്നിട്ട് കൈനീട്ടി ചോദിച്ചതാണ്. പക്ഷേ അപ്പോഴൊക്കെ നമുക്ക് ഖൈറ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാ ഖൈറ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാ എത്രയെത്ര ദിക്റുകൾ ചൊല്ലാൻ നമുക്ക് അവസരം കിട്ടിയതാണ് എത്ര സ്വലാത്തുകൾ ചൊല്ലാൻ എത്ര നന്മകൾ പറയാൻ ആ സമയത്തൊക്കെ നമുക്ക് അതിന് അവസരം കിട്ടിയിട്ട് അല്ലാഹുവേ ഞാൻ പ്രണയത്തിന്റെ പാട്ടിലായിരുന്നല്ലോ ഞാൻ ആൽബത്തിന്റെ പുറകിലായിരുന്നല്ലോ പടച്ചവനെ നന്മകളുടെ ദിക്റുകൾ ചൊല്ലാനും ഖുർആന്റെ പാരായണം നിർവഹിക്കാനും എത്രയെത്ര അവസരം എനിക്ക് കിട്ടി റബ്ബേ. പക്ഷേ കംഫർത്തിന് എത്രയെത്ര ഖിറാത്തുകളാണ് എത്രയെത്ര നന്മകളുടെ പ്രതിഫലത്തിന്റെ വമ്പൻ മലകളാണ് നമ്മൾ നട്ടപ്പെടുത്തിയത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എത്രയെത്ര നന്മ ചെയ്യാൻ അവസരമുണ്ടായിരുന്നു എത്ര ദിക്റിയെല്ലാം ആ സമയം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ നമ്മൾ പാട്ടും പ്രണയവും നമ്മുടെ ഈ ഈ വിധത്തിലുള്ള ചുണ്ടുകളിൽ മുഴുവനും ദിക്റുകളെ എല്ലാം സമയമുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തോ കൽബ് കൊണ്ട് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ല പറയാൻ ആഗ്രഹം സമയമുണ്ട് പക്ഷെ കഴിഞ്ഞു. ഈ പ്രണയവും പാട്ടും ആയി നമ്മൾ ഇങ്ങനെ ലോകത്ത് ഇങ്ങനെ നടക്കാൻ എന്റെ പൊന്നു സഹോദരിമാരെ എന്നിട്ട് നമ്മുടെ ദുആ പടച്ചവനെ മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ല നാവ് കൊണ്ട് പറയിപ്പിക്കണേ അല്ല എന്നാലും ജീവിക്കുമ്പോ നമ്മൾ പറയാൻ തയ്യാറല്ല. നമ്മുടെ ദുആ ഭയങ്കര ദുആയാണ്. പടച്ചവനെ സർവവാലിനും സർവ കുത്തുബിയത്തും കഴിഞ്ഞ് എപ്പോഴും നമ്മുടെ ദുആ അല്ലാഹുവേ മരിക്കണ സമയത്ത് എനിക്ക് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞ് മരിപ്പിക്കണേ അല്ലാ ആമീൻ യാ റബ്ബൽ ആലമീൻ. ജീവിതകാലത്തൊരു ലാ ഇലാഹ ഇല്ലല്ല പറയാൻ അവസരം കിട്ടിയ
നമ്മൾ പറയൂല, നമ്മുടെ ചുണ്ടില് പാട്ട്, പ്രണയം, കലഹം, കലാപം, കാലുഷ്യം എന്ന് വേണ്ട. എന്റെ പൊന്നുമോളെ, നാവ് കൊണ്ട് ജായിലാഹില്ലുള്ള ജീവിതത്തിൽ പറഞ്ഞില്ലെങ്കിൽ മരിക്കുമ്പോ മാത്രമായിട്ട് പറയാൻ പറ്റുമോ? പറ്റുമോ? അങ്ങനെ അങ്ങനെ വല്ല റിഡക്ഷനും ഉണ്ട്? എന്റെ ജീവിതകാലത്ത് പറയേയില്ല, എന്നാൽ മരിക്കണ സമയത്ത് ആ ഒരൊറ്റ പ്രാവശ്യം പറയാൻ പറ്റുമോ? അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്റെ സഹോദരങ്ങളെ, എന്റെ ഹബീബിങ്ങളെ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കണുണ്ടോ? മരിക്കണ സമയത്ത് ഈ പ്രണയത്തിന്റെ പാട്ടേ വരൂ. ലായിലാഹില്ല, വാപ്പാക്ക് മകൻ പറഞ്ഞു കൊടുക്കണ്ട്, വാപ്പാ പറയൂ, വാപ്പാ ലായിലാഹില്ല. അപ്പോഴും വാപ്പാ എ ആർ റഹ്മാന്റെ സംഗീതവും ഉഷാദുപ്പിന്റെ പോപ്പ് ഗാനവും ഒക്കെ പാടിയിട്ടായിരിക്കും അവസാനത്തെ ശ്വാസം വിട പറയുക. ഞാൻ വെറുതെ പറയണല്ല, അങ്ങനെയാണ്, അങ്ങനെയാണ്. ഹല്ല ഒരു വലിയ കഥയുടെ ഒരു ഭാഗമാണ്. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു പെൺകുട്ടി മഞ്ചാബിയുടെ കുളിപ്പര അന്വേഷിച്ചു വരുമ്പോ ആ വരുന്ന സുന്ദരി പെണ്ണിനെ ഇതാണ് മഞ്ചാബിയുടെ കുളിപ്പര എന്ന് പറഞ്ഞ് ആ പെണ്ണിനെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയ ഒരു മനുഷ്യൻ. ആ പെണ്ണ് ഇങ്ങനെ പാടിയിട്ടാണ് നടന്നത്. മഞ്ചാബിയുടെ കുളിപ്പര എന്ന് ചോദിച്ചു പാട്ടുപാടി വന്ന പെണ്ണിന് സ്വന്തം വീടിന്റെ ബെഡ്റൂം കാണിച്ചിട്ട് ഇതാണ് മഞ്ചാബിയുടെ അടുക്കള എന്ന് പറഞ്ഞ് അതിൽ കയറി വാതിലടച്ചു കുറ്റിയിട്ട് ആ പെണ്ണിന്റെ ശരീരത്തെ പ്രാപിക്കാൻ പോകുമ്പോ ആ പെണ്ണ് പറഞ്ഞു, അത്രേ ബുദ്ധിമതിയായ പെണ്ണ്, ഏതായാലും ആഘോഷിക്കാൻ പോവുകയല്ലേ. ശരീരത്തിലോട്ട് പടർന്നു കയറുന്ന ആഘോഷത്തിന് ഒരൽപ്പം ഉന്മാദമുണ്ടാവട്ടെ, ഒരൽപ്പം മദ്യം വാങ്ങിച്ചിട്ട് വരൂ, കുറച്ചുകൂടി ഊർജമാവുമെന്ന് പറഞ്ഞപ്പോ ആ വികാര തള്ളിച്ചയിൽ നേരെ മദ്യം മാടിക്കാൻ ഈ ചെറുപ്പക്കാരനോടവേ. ബുദ്ധിമതിയായ പെൺകുട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അത്രേ ഇയാള് മദ്യം മേടിക്കാൻ പോയപ്പോ ഈ ചെറുപ്പക്കാരൻ പോയപ്പോ ആ പെണ്ണ് രക്ഷപ്പെട്ടു. തിരിച്ചു വരുമ്പോ ഈ മനുഷ്യൻ തന്റെ കയ്യിൽപ്പെട്ട സുന്ദരിയായ മാൻപേട രക്ഷപ്പെട്ട നിരാശയിൽ അയാളുടെ ബുദ്ധിപമം സംഭവിച്ചു പോയി. ആ ചെറുപ്പക്കാരന്റെ മാനസിക നില തകർന്നു. പിന്നീട് അയാൾ ഈ രണ്ടുപേരി പാട്ടും പാടിയിട്ട് ലോകം മുഴുവനെ സഞ്ചരിച്ചു. മഞ്ചാബിയുടെ കുളിപ്പരയും ചോദിച്ച് എന്റെ അടുക്കലോട്ട് വന്ന പെണ്ണെവിടെ എന്ന് ചോദിച്ച് ബുദ്ധിഭ്രമം ബാധിച്ച ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ അലഞ്ഞലഞ്ഞ് നടക്കുമ്പോ ഇങ്ങനെ പാടി പാടി പഴയ പെണ്ണിന്റെ വീടിന്റെ മട്ടുപ്പാവിലെത്തി. താൻ പാടിയ പാട്ട് പാടിക്കൊണ്ട് ആ ചെറുപ്പക്കാരൻ വന്നപ്പോ ആ പെണ്ണിന് മനസ്സിലായി വന്നത് തന്നെ കൊടുക്കാൻ ശ്രമിച്ച ചെട്ടുപ്പക്കാരനാണ്. മട്ടുപ്പാവിലിരുന്ന ആ പെണ്ണ് തിരിച്ചു പാടിയത്രേ, ഹല്ലാജൽ തലഹാ യൗമൻ ഖലൗത ബിഹാ കുഫിലൻ മിനൽ ബാബി ഔ ഹിറസൻ മിനൽ ദാരി. ആരുമില്ലാതെ ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് ചതിയിൽ കീഴ്പ്പെടുത്തിയിട്ട് ആ സമയത്ത് മദ്യം വാങ്ങാൻ ഇറങ്ങി ഓടുമ്പോ ഒന്നുകിൽ വാതില് കുറ്റിയിടുകയോ അല്ലെങ്കിൽ വീടിനെ കാവൽക്കാരനെ ഏൽപ്പിക്കാതെ ഇറങ്ങി ഓടിപ്പോയ മണ്ട ശിരോമണി എന്ന പെണ്ണ് തിരിച്ചു പാടിയത്രേ. അയാൾ ഇങ്ങനെ പാടി പാടി ഭ്രാന്തനെ പോലെ നടന്നു. ചരിത്രത്തിൽ കാണാം ആ മനുഷ്യൻ മരിക്കുന്ന നേരം ആളുകളെ ആള് സക്കറാത്തിൽ കടന്ന് പിടയുമ്പോ യുവാക്കളെ യുവതികളെ ഓർത്തുകൊള്ളുക, ഈ പ്രണയഗാനങ്ങളും ചുണ്ടിൽ മൂളി നടന്ന് അത് ഹൃദയത്തിലേക്ക് വേര് പിടിപ്പിച്ചവരോട്. ആ ചെറുപ്പക്കാരൻ മരണാസന്നനായി സക്കറാത്തിൽ പിടയുമ്പോ ആളുകൾ വന്ന് ചെവിയിൽ പറഞ്ഞു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സക്കറാത്തിൽ പിടയുന്ന വാപ്പയ്ക്ക് മക്കള് കെലിമ പറഞ്ഞു കൊടുത്തപ്പോ ആ വാപ്പ കെലിമ പറയുന്നതിന് മുമ്പ് പറഞ്ഞത് എന്തെന്നറിയോ? യാ റബ്ബ കൈലത്തിന് യൗമൻ വഖത്തൈബ ഐന തരീഖുല ഹമ്മാമി മഞ്ചാബി. മഞ്ചാബിയുടെ കുളിപ്പര തേടി നിന്ന പെണ്ണിന്റെ പ്രണയഗാനവും പേറി ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയെങ്കിൽ മുഅ്മിനെ മുഅ്മിനത്തെ ജീവിതകാലത്ത് പറയുന്നുണ്ടോ?
ജീവിതകാലത്ത് പറയുന്നുണ്ടോ അതേ നമ്മുടെ ചുണ്ടുകളിൽ തത്തിക്കളിക്കൂ, ജീവിതകാലത്ത് നമ്മൾ ചെയ്തതെന്തോ അതേ നമ്മുടെ കൂടെ അകമ്പടി വരൂ, അതേ നമ്മുടെ കൂടെ നമ്മുടെ ഖബറിലേക്ക് വരൂ. അല്ലാഹു നമുക്ക് നന്മകൾ ചെയ്യാൻ, നന്മകൾ പറയാൻ, നല്ലതിനു വേണ്ടി ജീവിക്കാൻ, നല്ലതിനു വേണ്ടി മത്സരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നല്ലത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരൊറ്റ കാര്യവും കൂടി, നല്ലത് ചെയ്യാൻ ഒരവസരം കിട്ടിയാൽ പരമാവധി നന്മ ചെയ്യുക. അല്ലാഹു നമുക്ക് ആഫിയത്തും ആരോഗ്യവും സമ്പത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ചെയ്തുകൂടെ? അവനെ കൊണ്ട് പറ്റണത്? അപ്പോ ഒരു അവസരമുണ്ട്, അവസരം ഇല്ലാത്തപ്പോ കഥയില്ലല്ലോ. ഒരു കുപ്പിയിൽ വെള്ളം നിറഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് ഒഴിക്കാൻ പറ്റുമോ? മറ്റു മനുഷ്യന്മാരെ, ഞാന് തിരുമതി ബുഖാരി ഓതണേ, അതിന് മറുപടി പറയാം. ഒരു കുപ്പി നിറഞ്ഞ് വെള്ളം നിറഞ്ഞ്, ആ വെള്ളം നിറഞ്ഞാൽ പിന്നെ അതിനകത്ത് പിന്നെ വെള്ളം ഒഴിക്കാൻ നമ്മൾക്ക് പറ്റുമോ? നിറയണതിന് മുമ്പല്ലേ ഒഴിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അത് വെറുതെ ഒഴുക്കി കളയാനേ പറ്റൂ. അതുകൊണ്ട് അവസരമാണ്, ഒരു അവസരം കിട്ടിയാൽ ആ സമയത്ത് നാം ആ നന്മകൾ ചെയ്യണം. ആ കറക്റ്റ് ടൈമിൽ ചെയ്യുന്ന ഒരു നന്മയുണ്ടല്ലോ, അതിന്റെ പ്രതിഫലം വല്ലാത്ത പ്രതിഫലമാണ്. അത് നാളെ കിട്ടൂല. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്തിട്ട് കഥയില്ല. ഉണ്ടോ? ഇല്ല. ആ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രതിഫലവും നമുക്ക് പിന്നീട് വേറെ എടുത്ത് കിട്ടുകയില്ല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ.